സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാർക്കും മറ്റ് രോഗികൾക്കും കോവിഡ് പകരുന്നതോടെ ആശുപത്രികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്നു. വിവിധ ആശുപത്രികളിലായി ഡോക്ടർമാരടക്കം 200 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. 300 പേർ നിരീക്ഷണത്തിലായി. നിലവിൽ ജീവനക്കാരുടെ എണ്ണം കുറവായതിനാൽ PG ഡോക്ടർമാരെയും ഹൗസ് സർജൻമാരെയുമാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. അവരും നിരീക്ഷണത്തിൽ പോകുന്ന അവസ്ഥയിലാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കോവിഡ് പകർന്നതുകൊണ്ട് പല ആശുപത്രികളിലെയും ജനറൽ മെഡിസിൻ, കാർഡിയോളജി, സർജറി വിഭാഗങ്ങളിലെ ICU തുടങ്ങിയവ പൂട്ടി. മെഡിസിൻ വിഭാഗത്തിന് ICU ഇല്ലാത്തതിനാൽ രോഗികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയാണ് പല ആശുപത്രികളിലും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ നിന്ന് രോഗികളെ മറ്റ് വാർഡുകളിലേക്ക് മാറ്റി. പ്രതിസന്ധി കാരണം ക്യാൻസർ OP പ്രവർത്തനം തിങ്കളാഴ്ച വരെ നിർത്തിവച്ചു. ഒരു മെഡിസിൻ വാർഡും അടച്ചിട്ടുണ്ട്. വൃക്കരോഗ ചികിത്സാ വിഭാഗത്തിലെ വാർഡ് തിങ്കളാഴ്ചയാണ് തുറന്നത്. പല വിഭാഗങ്ങളിലും പ്രവേശിപ്പിച്ച രോഗികളിൽ നിന്ന് രോഗം പടരുന്ന സാഹചര്യമുണ്ടായതിനാൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമേ നടത്തുന്നുള്ളൂ. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നിർത്തിവച്ചു. കഴിഞ്ഞ മാസം 4 ശസ്ത്രക്രിയകൾ നടന്നിരുന്നു. ഈ മാസം 1 പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം 15 ആഞ്ചിയോപ്ലാസ്റ്റി വരെ നടന്നിരുന്ന സ്ഥാനത്ത് 1-2 മാത്രമായി ചുരുങ്ങി. കോവിഡ് വാർഡുകളിൽ ഇത്രയും കാലം ജോലി ചെയ്ത ആർക്കും രോഗം പടർന്നിട്ടില്ല. 3 കോവിഡ് വാർഡിൽ ഡ്യൂട്ടി ചെയ്ത് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് ഒരു ഡോക്ടർക്ക് കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ചത്. 500 നഴ്സുമാരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കണക്ക് പ്രകാരമുള്ളത്. പക്ഷേ ദീർഘകാല അവധിയും മറ്റ് കാരണങ്ങളാലും 210 പേര് ഇപ്പോൾ ജോലിക്ക് വരുന്നുള്ളൂ. ഒരു വാർഡിൽ ദിവസം 5 നഴ്സുമാർ വേണം. ഓവർടൈം ജോലി ചെയ്തും താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയും ഇത് പരിഹരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ നിരീക്ഷണത്തിലായാൽ പ്രതിസന്ധി രൂക്ഷമാകും. പുതിയ ICU സജ്ജീകരിക്കാനുള്ള കിടക്കകളും വെന്റിലേറ്ററുകളുമൊക്കെ ഉണ്ടെങ്കിലും അവിടേക്ക് നഴ്സുമാരില്ലെന്ന് ആശുപത്രി അധികൃതർ തന്നെ പറയുന്നു. ഇവിടെ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളെ മാത്രം നിലനിർത്തിയാൽ മതിയെന്ന് കളക്ടറുടെ ഉത്തരവുണ്ടെങ്കിലും ഓരോ ദിവസവും പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ്. ലക്ഷണമില്ലാത്ത കോവിഡ് രോഗികളെ പോലും ഇവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട്. നിലവിൽ 259 പേരാണ് മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡുകളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 15 താഴെ ആളുകൾ മാത്രമേ ICU കിടത്തി ചികിത്സിക്കേണ്ടതായി വരുന്നുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതേസമയം വെള്ളിയാഴ്ച തന്നെ കോവിഡ് രോഗികളെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സജ്ജീകരണങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല. വാർഡുകൾ വേർതിരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷയരോഗികൾ അടക്കം 16 പേരെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അനാഥരായ ഏതാനും പേരുമുണ്ട്. ഡയാലിസിസ് യൂണിറ്റും ബീച്ച് ആശുപത്രിയിൽ നിന്ന് മാറ്റണം. അത് എവിടേക്കാണെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പ്രവൃത്തി പൂർത്തിയായാൽ വെള്ളിയാഴ്ച കോവിഡ് രോഗികളെ ഇവിടേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ തിങ്കളാഴ്ച വരെ നീണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് ന്യൂസ്.